കണ്ടത്തിൽ മാപ്പിളിയുടെ സ്വന്തം പത്രമാണ് മനോരമയെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിൻ്റെ നോട്ടീസായിട്ടാണ് ഇത് അടിച്ചിറങ്ങുന്നത് ഇത് പിണറായിക്കാരൻ്റെ വിലയിരുത്തലല്ല വായിച്ചു കൊണ്ടിരിക്കുന്ന പലരുടെയും അഭിപ്രായമാണ് ആ ശ്രേണിയിൽ അവസാനത്തേത് എന്ന് പറയാവുന്നൊരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്രയും കാലമായിട്ട് പിണറായിക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം മനോരമ വീക്ഷണം എടുക്കുന്നതിൻ്റെ നൂറരട്ടിപ്പണി കോൺഗ്രസ്സിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെയും എന്തിനാണ് മുഖപത്രം വന്ന നിലയിൽ വീക്ഷണത്തെ ഇങ്ങനെ കോൺഗ്രസ് നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് ഇനി വാർത്തയിലേക്ക് പോകാം എസ് വി രാജേഷ് എന്ന് പറയുന്ന മലയാള മനോരമ ലേഖകൻ തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന വാർത്തയാണ് പല ഡിഷനിലും ഒന്നാം പേജിൽ വന്നിരിക്കുന്ന വാർത്ത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വെഞ്ഞാറൻമൂട് ഇരട്ടക്കൊലപാതത്തിൽ രാഷ്ട്രീയമില്ല ഫോറൻസിക് റിപ്പോർട്ട് അത് ഒന്നും കൂടി പറയാം എന്നാലേ നമുക്കത് ക്യാച്ച് ചെയ്യുള്ളൂ വെഞ്ഞാറമ്മൂട് ഇരട്ടക്കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല ഫോറൻസിക് റിപ്പോർട്ട് വെഞ്ഞാറൻമോട് ഇരട്ടക്കൊലപാതകം നമുക്ക് മനസ്സിലാവും ഓണപ്പുലിൽ രണ്ട് ഇരട്ടക്കൊലപാതകങ്ങൾ നടന്നതിന് വെഞ്ഞാറമൂട്ടിൽ അതിൽ രാഷ്ട്രീയമില്ല ഉദ്ധരിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ടിനെ അതിൽ രാഷ്ട്രീയമില്ല അത് നമുക്കത്ര അങ്ങ് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഡി വൈഫിയുടെ രണ്ട് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് കൊലപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ പ്രമാദമായിട്ടുള്ള ക്രിമിനൽ സംഘമാണ് അതിന് പേട്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പലതട്ടുള്ള നേതാക്കളുമാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ തന്നെ പല തവണയായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതുമാണ് അതും അവിടെ നിൽക്കട്ടെ ഇനി മൂന്നാമത്തെ പുറത്തേക്ക് ഫോറൻസിക് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഫോറൻസിക് ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സംഭവത്തിനകത്ത് രാഷ്ട്രീയം എന്ന് കണ്ടെത്താൻ ശ്രീമാൻ എസ് വി രാജസ് കഴിഞ്ഞത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഈ മലയാള പത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ് ഫോറൻസിക് റിപ്പോർട്ട് എന്താണ് ഫോറൻസിക് സയൻസ് ഒരു കുറ്റകൃത്യത്തിലെ ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ തെളിവെടുപ്പ് നടത്തി അതിനെ അപകൃിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനാണ് ഫോറൻസിക് സയൻസ് എന്നും ഫോറൻസിക് റിപ്പോർട്ട് എന്നും പറയുന്നതെന്നാണ് എൻ്റെ ചെറിയൊരു അറിവ് നമുക്ക് ഈ മേഖലയിൽ വലിയ പരിചയങ്ങളൊന്നുമില്ല പക്ഷേ പലരുമായി സംസാരിച്ചിരുന്നു മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നതും ഓൺലൈനൊക്കെ നമ്മൾ അത്യാവശ്യം സെർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം അതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ഫോറൻസിക് റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഈ കേസിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് ആരുടെ താല്പര്യമാണ് എന്നാണ് എസ് വി രാജേഷിനോട് എനിക്ക് വിനിയാന്ദിനായി അങ്ങോട്ട് ചോദിക്കാനുള്ളത് ബഹുമാന്യനായ മലയാള മനോരമ ലേഖകൻ അങ്ങയുടെ കണ്ടെത്തലിന് മിക്കവാറും ഒരു ഓസ്കാർ അവാർഡ് തന്നെ അല്ലെങ്കിൽ ഒരു നോബൽ സമ്മാനം തന്നെ നൽകി ആദരിച്ചാലും മതിയാവില്ല എന്നാണ് പിണറായിക്കാരൻ്റെ അഭിപ്രായം ഒരു കുറ്റകൃത്യം തെളിയിക്കപ്പെടുന്നതിലെ ഫോറൻസിക് ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ വശങ്ങളിലും അന്വേഷണം നടത്തിയിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതിലൂടെ എങ്ങനെയാണ് ഒരു കേസിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു എന്ന് എന്ന വിലയിരുത്തലിലേക്ക് ഒരു അപഗ്രത നമുക്ക് പോകാൻ വേണ്ടി പറ്റുക അങ്ങനെ പറ്റില്ല എന്ന് തന്നെയാണ് കണ്ടത്തിൽ മാപ്പിളയുടെ പത്രമാണെങ്കിൽ കൂടി സി പി എമ്മിന് അനുകൂലമായി അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ഒരു വാർത്ത നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേ അങ്ങനത്തെ ഒരു വ്യാമോഹവും കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കോ അതിനെ സ്നേഹിക്കുന്ന ആളുകൾക്കോ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല പക്ഷേ ഇത്തരമൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഈ ഒരു സമയത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിന് പുറകിലുള്ള ചേതോ എന്താണ് ഇതിന് പുറകിൽ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ബാർ മുതലാളിയെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോഴ നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എസ് വി രാജകൃഷ്ണനോട് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും രണ്ട് ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ചതാണ് ഓണം കൊലരിയിൽ വെഞ്ഞാറമുട്ടിൽ നടന്നിരിക്കുന്ന ഈ ഇരട്ടക്കൊലപാതകം എന്ന് പറയുന്നത് അതിനകത്ത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പകുപോക്കലല്ല എന്ന് കണ്ടെത്താൻ മാത്രം എങ്ങനെയാണ് കഴിയുക അല്ലെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് നോക്കിയിട്ടാണോ അതിന് രാഷ്ട്രീയമുണ്ട് എന്നും ഇല്ല എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുക ഇതൊന്നും അറിയാത്ത ഒരാളാണ് എസ് പി രാജേഷ് എന്ന് ഒരിക്കലും പിണറായിക്കാരൻ കരുതുന്നതിൻ്റെ പക്ഷെ ഇങ്ങനെയൊക്കെ എഴുതി മനോരമ കാളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മലയാള മനോരമ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റുള്ള ആളുകൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് അവസരമായിട്ട് നൽകുക എന്നുള്ളത് മാത്രമായിരിക്കാം ഈ ഒരു വാർത്ത കൊടുക്കുന്നതോടെ ഉദ്ദേശം ഉണ്ടാവുക എന്ന് മാത്രമാണ് പിണറായിക്കാരന് മനസ്സിലാവുന്നത് ഇനി അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കണ്ടെത്തലുകളുണ്ട് കൊല നടത്താൻ എത്തിയ പേരാണ് വെഞ്ഞാറമ്പൂട്ടിൽ കൊലപാതകത്തിനിരയായത് ഇത്രയും വലിയ സംഘത്തിനിടയിൽ നിന്ന് രണ്ടുപേർ കൊലപ്പെടുത്താൻ വേണ്ടി വന്നവരാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണോ മനോരമ സാഹചര്യം വേണ്ടി നോക്കുന്നത് കൃത്യ നടത്തുന്നതിനായി ഇവർ ഗൂഢാലോചനയും നടത്തി ആ ഗൂഢാലോചന നടത്തിയവർ തന്നെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇഷ്ട കണ്ടെത്തലുകൾ എതിർ സംഘത്തിലെ ചിലരെ അപായപ്പെടുത്തുക എന്നായിരുന്നു ലക്ഷ്യം ഈ കൊല്ലപ്പെട്ടവർക്ക് കയ്യിൽ ആയുധം പോലും ഇല്ലാതെ വന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവസാനം കൊല്ലവാൻ വേണ്ടി വന്നവരുടെ ആയുധം തന്നെ എടുത്ത് അവരെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ ഈ രണ്ടുപേർക്ക് ഭയങ്കരമായ മന കണ്ടെത്തലാണ് കേട്ടോ മുഖം മൂടി ധരിച്ച് ശരീരം മുഴുവൻ മൂടി പൊതിഞ്ഞാണ് കൊല്ലപ്പെട്ടവർ ഉൾപ്പെടെ അക്രമി സംഘം എത്തിയത് കൊല്ലപ്പെടുത്താത്ത സമയത്തുള്ള സി സി ടി വി വിഷ്വൽസിൽ അങ്ങനെ നമ്മൾ മുഖം മുഴുവൻ മറച്ചിരിക്കുന്ന രീതിയിലുള്ള വിഷ്വൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഒന്ന് റീവെയിൻ ചെയ്ത് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും രണ്ട് സംഘത്തിന്റെ വശവും ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കൊല്ലപ്പെടാൻ വേണ്ടി പോകാനുള്ള വെപ്രളത്തിൽ കൊലപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ ആയുധങ്ങളെടുത്ത് സ്വയം പ്രതിരോധിച്ചതാണ് ഈ രണ്ട് സംഘത്തിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് മനോരമ ലേഖനം കൊണ്ടുവന്നെത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് മനോരമ കോൺഗ്രസ്സിന് വേണ്ടി വിടുപണി ചെയ്യുന്നത് ഏതായാലും പെഞ്ഞാറമ്മൂട് കൊലപാതകത്തിലെ ആ അദർശനായിട്ടുള്ള ശക്തി വ്യക്തി ആരാണ് എന്ന് പിണറായിക്കാരൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ആ ശക്തിയും വ്യക്തിയുമെല്ലാം വളരെ കൃത്യമായി എസ് വി രാജേഷ് ഉൾപ്പെടെയുള്ള മനോരമ ടീമിനെ നന്നായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പിണറായിക്കാരൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇത്തരമൊരു വാർത്തയിലേക്ക് അതും ഈ ഒരു സമയത്തേക്ക് കൊണ്ടുപോകണ്ട യാതൊരു സാധ്യതയും മനോരമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതില്ല ഇനി ഇതോടൊപ്പം തന്നെ ഒന്ന് പേര് ചെറുങ്ങനെ മാറ്റിയാണ് വെഞ്ഞാറമൂട് എന്ന് ഇങ്ങ് തെറ്റേറ്റത്താണെങ്കിൽ അങ്ങ് വടക്കേ അറ്റത്തുള്ള പെരിയിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ട് പേര് തന്നെയാണ് അവിടെയും ശരത്ലാലും അന്ന് കൃപേഷും നമുക്ക് കൃത്യമായിട്ട് അവരുടെ പേരറിയാം പക്ഷേ വെഞ്ഞാറുമോട് കൊല്ലപ്പെട്ട രണ്ട് ഡിവിഷൻ പുറത്തോട് പേര് പലർക്കും അറിയില്ല കാരണം മാധ്യമമാണ് അങ്ങനെ പേര് പറഞ്ഞ് ചർച്ച ചെയ്യാൻ വേണ്ടി നിന്നിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പെരിയിൽ സംഭവിച്ചെന്താണ് പെരിയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരാളെ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി നോക്കി അയാൾ മാസങ്ങളോളം മംഗലാപുരത്ത് ആശുപത്രിയിൽ കടന്നു തിരിച്ചു വന്നതിന് ശേഷം അതിൽ പ്രതിരോധിക്കാൻ അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആക്രമണത്തിനാണ് അദ്ദേഹത്തിൻ്റെ കൂടാതെ നടന്നിരിക്കുന്ന ആക്രമണത്തിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത് എന്ന് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയ മട്ടാണ് അങ്ങനെ ഇരിക്കുന്നൊരു കേസിനെ വളരെ വീർപ്പിച്ച് പലതരത്തിലുള്ള സ്റ്റോറികൾ എഴുതി കഥകൾ കൊടുത്ത് ലൈവ് ലൈറ്റ് നിർത്താനുള്ള ശ്രമം പെരിയയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതു നേരെ വെഞ്ഞാറുമുട്ടേക്ക് മാറുമ്പോൾ ഇങ്ങനെയുള്ള ചില അപ്ലിക്കേഷൻസാണ് ഇങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിന് ഒരു രാഷ്ട്രീയമായും ഇല്ല എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമം മനോരമ വന്ന് നടത്തുന്നത് പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് എങ്ങനെ മനോരമയ്ക്ക് കിട്ടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ചോദ്യങ്ങളിലേക്ക് പോകും അതുകൊണ്ട് എസ് വി രാജേഷോടാണ് ഈ മനോരമ പത്രം നിങ്ങൾ എഴുതി വിടുന്ന മനോരമ പത്രം എന്ന് വായിക്കുന്നത് കേരളത്തിലെ പല നിയമജ്ഞരുണ്ടാകാം സേനയിലുള്ള ആളുകൾ ആളുകളുണ്ടാകും സേനയിൽ നിന്ന് വിരമിച്ചവരുണ്ടാവാം ഇവരെല്ലാം വായിക്കുന്നതാണെന്ന് നല്ല ബോധ്യത്തിൽ വേണം ഒരു വാർത്ത കൊടുക്കാൻ പ്രത്യേകിച്ച് ഫോറൻസിക് റിപ്പോർട്ടിനൊക്കെ ഉദ്ധരിച്ച് നിങ്ങളൊരു വാർത്ത എഴുതുന്നുണ്ട് എങ്കിൽ ഇതിനെപ്പറ്റി ധാരണയിൽ ആളുകളൊക്കെ വായിച്ച് എന്താണ് നിങ്ങളുടെ പത്രത്തെ പറ്റി വിലയിരുത്തിപ്പോൾ വളരെ കാരണം അതൊരു അധ്യയായ വിഷമമുണ്ട് കേട്ടോ മലയാളമെന്നനോടും പറ്റി ഇത് ഇങ്ങനെ ഒരു അണ്ടർ അണ്ടർ റേറ്റഡ് ആയിട്ട് ആളുകൾ പോകുമ്പോൾ നമുക്ക് ഒരു വായനക്കാരൻ വന്നതിലുണ്ടാകുന്ന ആ പ്രയാസവും ദുഃഖവും സങ്കടവും അറിയിക്കുന്നതിനപ്പുറത്തേക്കുള്ളതാണ് അപ്പോൾ എന്തായാലും എസ് വി രാജേഷന് ഇതിനകത്ത് നല്ല ജ്ഞാനമുള്ള ആരെങ്കിലും പോയി ഒന്ന് രണ്ട് ദിവസം ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ പിണറായിക്കാരനെ സംബന്ധിച്ചിടത്തോളമുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഉദ്ദേശിച്ചു ചാനലിൽ വീഡിയോകൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് എസ് പി രാജേഷ് ഇനി എപ്പോഴാണ് ഫോറൻസിക് സയൻസും ഫോറൻസിക് റിപ്പോർട്ടും കലക്കിക്കുടിച്ച് പുതിയൊരു വാർത്ത എഴുതാൻ വേണ്ടി വരുന്നത് ആ ദിവസം വീണ്ടും മനോരമയിലെ ഇത്തരം ഒരു കള്ളത്തരം പൊളിച്ചെടുക്കുന്നതുമായി കാണാം അപ്പോൾ ബൈ